സംസ്ഥാനത്തെ എസ് എസ് എൽ സി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.7% പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടിയതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിജയശതമാനത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ 0.44% വർധനയുണ്ട്. 68,604 പേരാണ് എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടിയത്. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം 419,128. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 417,864. വിജയശതമാനം 99.70%. കഴിഞ്ഞ വർഷത്തെ വിജയശതമാനം 99.26%. ഈ വർഷത്തെ വർധനവ് 40.44%. എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 68,604. കഴിഞ്ഞ വർഷത്തെ എണ്ണം 44,363. വർധനവ് 24,241. 417,864 പേർ ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹത നേടി. കണ്ണൂരിലാണ് വിജയശതമാനം ഏറ്റവും കൂടുതൽ, 99.94. വയനാട്ടിലാണ് ഏറ്റവും കുറവ്, 98.4. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാഭ്യാസ ജില്ല മലപ്പുറമാണ്. 4,856 പേർക്ക് ഫുൾ എ പ്ലസ്. എയ്ഡഡ് സ്കൂളുകളിൽ 1,291 എണ്ണം 100% വിജയം നേടി. 100 മേനി കൊയ്ത അൺ എയ്ഡഡ് സ്കൂളുകൾ 439. വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള റവന്യൂ ജില്ല കണ്ണൂർ ജില്ല, 99.94%. വിജയശതമാനം ഏറ്റവും കുറവുള്ള റവന്യൂ ജില്ല വയനാട്, 98.41%. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കിട്ടിയ വിദ്യാഭ്യാസ ജില്ല മലപ്പുറം, 4,856 വിദ്യാർത്ഥികൾ. കേരളത്തിലും ലക്ഷദ്വീപിലും ഗൾഫ് നാടുകളിലുമായി 2,960 സെന്ററുകളിൽ 419,128 വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതിയത്. ഗൾഫ് സെന്ററുകളിൽ 528 പേർ പരീക്ഷ എഴുതിയതിൽ 504 പേർ വിജയിച്ചു. ലക്ഷദ്വീപിൽ 288 പേർ പരീക്ഷ എഴുതിയതിൽ 253 പേർ വിജയിച്ചു. പാലാ, മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലകളിൽ 100% വിജയം. റെഗുലർ വിദ്യാർത്ഥികളുടെ സേ പരീക്ഷ June 7 മുതൽ 14 വരെ നടക്കും. ജൂൺ അവസാനം ഫലം പ്രഖ്യാപിക്കും. പുനർമൂല്യനിർണയത്തിനുള്ള അപേക്ഷ ഈ മാസം 20 മുതൽ 24 വരെ നൽകാം. ഓൺലൈനിലൂടെയാണ് അപേക്ഷ നൽകേണ്ടത്. പ്ലസ് വൺ ക്ലാസുകൾ July 5 ആരംഭിക്കാൻ ശ്രമം നടത്തി വരുന്നതായും മന്ത്രി പറഞ്ഞു. ഉപരിപഠനത്തിന് 465,141 സീറ്റുകളുണ്ടാകും. 138,086 പേർക്കാണ് ഗ്രേസ് മാർക്ക് അനുവദിച്ചത്. 24,422 പേർ ഗ്രേസ് മാർക്കിലൂടെ ഫുൾ എ പ്ലസ് നേടി. റെഗുലർ വിദ്യാർത്ഥികളുടെ സേ പരീക്ഷ June 7 മുതൽ 14 വരെ നടക്കും. ജൂൺ അവസാനം ഫലം പ്രഖ്യാപിക്കും. പുനർമൂല്യനിർണയത്തിനുള്ള സൂക്ഷ്മ പരിശോധനാ അപേക്ഷ ഈ മാസം 20 മുതൽ 24 വരെ നൽകാം. ഓൺലൈനിലൂടെയാണ് അപേക്ഷ നൽകേണ്ടത്. സർട്ടിഫിക്കറ്റുകൾ June ആദ്യവാരം മുതൽ ഡിജി ലോക്കറിൽ ലഭ്യമാകും. പ്ലസ് വൺ ക്ലാസുകൾ June 5 ആരംഭിക്കാൻ ശ്രമം നടത്തി വരുന്നതായും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എസ് എസ് എൽ സി പരീക്ഷാഫലം കാത്തിരിക്കവെ കൊല്ലത്ത് ഇന്നലെ ഓട്ടോറിക്ഷ മറിഞ്ഞ് മരിച്ച ആലംകോട് വഞ്ചിയൂർ നികുഞ്ചം വീട്ടിൽ പി ബിനേഷ് കുമാർ, ജി ടി രജനി ദമ്പതിമാരുടെ മകൻ സാരംഗ് എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടിയത് വാർത്താസമ്മേളനത്തിൽ മന്ത്രി എടുത്തു പറഞ്ഞു. സാരംഗിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ രക്ഷിതാക്കൾ മുന്നോട്ട് വന്നതിലൂടെയാണ് വിദ്യാർത്ഥി ശ്രദ്ധിക്കപ്പെട്ടത്. ആറ്റിങ്ങൽ ഗവൺമെൻറ് BHSSൽ SSLC പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുന്നതിനിടെയായിരുന്നു ദാരുണമായ അപകടം. ഗ്രേസ് മാർക്ക് കൂടാതെയാണ് എല്ലാ വിഷയങ്ങളിലും സാരംഗ് എ പ്ലസ് നേടിയതെന്ന് മന്ത്രി പറഞ്ഞു. ഈ കല്ലമ്പലത്ത് ആശുപത്രിയിൽ പോയി മടങ്ങുമ്പോൾ ഓട്ടോറിക്ഷ അപകടത്തെ തുടർന്ന് മരണപ്പെട്ട സാരംഗിന് ഞാൻ ആദ്യമായി ആദരാഞ്ജലി അർപ്പിക്കുക. ഞാൻ ആശുപത്രിയിൽ പോയിരുന്നു കാണാൻ വേണ്ടി. SSLC പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുകയായിരുന്നു സാരംഗ്. വലിയൊരു ഫുട്ബോൾ താരം കൂടിയാണ് അദ്ദേഹം. ആറ്റൽ ഗവൺമെൻറ് BHSSലെ വിദ്യാർത്ഥിയാണ് സാരംഗ് എന്ന് പറയുന്നത്. അയാൾ ഏറ്റവും മഹത്തരമായ ഒരു കാര്യം ചെയ്തത്, സാരംഗ് നമ്മെ വിട്ടുപിരിഞ്ഞെങ്കിലും അവയവ ദാനത്തിലൂടെ ജീവൻ്റെ തുടിപ്പുകൾ ഈ ലോകത്ത് ഉണ്ടാകും എന്നുള്ളതാണ്. 6 പേർക്കാണ് അവയവദാനം നൽകിയത്.
സങ്കട കടലിനിടയിലും സാരംഗിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ കുടുംബം കാണിച്ച സന്നദ്ധതയെ ഹൃദയം കൊണ്ട് നമുക്കെല്ലാവർക്കും അഭിനന്ദിക്കാം. കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. സാരംഗിൻ്റെ പരീക്ഷാഫലം ഞാനിവിടെ പ്രഖ്യാപിക്കുകയാണ്. രജിസ്റ്റർ നമ്പർ 1 2 2 9 1 3 അദ്ദേഹത്തിൻ്റെ അച്ഛനിൽ നിന്ന് ഞാൻ വാങ്ങിയ നമ്പരാണ്. സാരംഗ് ബി ആർ ഗ്രേസ് മാർക്ക് ഇല്ലാതെ തന്നെ എല്ലാ വിഷയങ്ങളും A+ നേടി. SSLC പരീക്ഷാ ഫലം പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ PRD ലൈവ് മൊബൈൽ ആപ്പിലും www.prd.kerala.gov.in https://results.kerala.gov.in തുടങ്ങിയ വെബ്സൈറ്റുകളിലും ലഭ്യമാകും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും siraj.live.com സന്ദർശിക്കുക. ഒപ്പം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി. waytonikah.com, the exclusive Muslim matrimonial site.